ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചിലർ ഇന്ന് പുതുതായി ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇപ്രകാരം നമുക്ക് കൂടി വരുവാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, ദൈവിക വെളിപ്പാടുകൾ അനുഭവിപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകളും ഞങ്ങളെ കുടുംബമായി നിലനിർത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദിയുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും ദൃശ്യമായ സഭകളോട് സംസാരിക്കുന്നതും സഭയെ പണിയുന്നതും നമ്മൾ പഠിക്കുവാനായി തുടങ്ങിയായിരുന്നു. അതിന് തൊട്ടു മുമ്പ് കർത്താവ് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞതും, കർത്താവിൻ്റെ സഭ, കർത്താവ് പണിയുന്ന സഭയുടെ പ്രത്യേകതകൾ, അതിന് നൽകിയിരിക്കുന്ന സാദൃശ്യങ്ങളെല്ലാം നാം പഠിക്കുകയുണ്ടായിരുന്നു. ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരമുണ്ടല്ലോ. യൂട്യൂബിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാനായി കഴിയും. യേശു കർത്താവ് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ദേവാലയം ഉണ്ടായിരുന്നു, പള്ളികളും ഉണ്ടായിരുന്നു, എന്നാൽ സഭയില്ല. സഭയുടെ ജന്മദിനം പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് ഉത്സവം യെരുശലേം ദേവാലയത്തിൽ നടക്കുമ്പോൾ തൊട്ടടുത്ത മാളിക മുറിയിലിരുന്ന യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ ശിഷ്യന്മാർ അടങ്ങിയ ഏകദേശം 120 പേരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും അന്ന് അവിടെ ഉണ്ടായ സുവിശേഷ പ്രസംഗത്തിലൂടെ 3000 പുരുഷന്മാർ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും കർത്താവ് അവരെ സഭയിലേക്ക് ചേർക്കുകയും ചെയ്തതായി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2 നമ്മൾ വായിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി തൻ്റെ അപ്പോസ്തലന്മാരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ചു. എന്നാൽ 60 ശേഷം 90 കർത്താവ് നേരിട്ട് തേജോമയനായി സുവിശേഷ നിമിത്തം പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിക്കുകയാണ്. താൻ കാണുന്നതിനെ കുറിച്ചും അപ്പോൾ നിലവിലുള്ള പ്രധാനപ്പെട്ട 7 സഭകളുടെ ആത്മീയ നിലവാരങ്ങളെക്കുറിച്ചും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത് അത് എഴുതുവാനായി കൽപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജോമയനായി പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ക്രൂസിൽ കിടക്കുന്ന യേശുവിനെ ഇന്ന് പലരും കാണുന്നു എന്ന് പറയുന്നു. അത് ഒറിജിനലാകാൻ സാധ്യതയില്ല. നമ്മുടെ ക്ലാസ്സിന് ശേഷം അതൊരു ചെറിയൊരു ഡിസ്കഷൻ അതിലുണ്ടായിരുന്നു. കാരണം ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞാൻ കണ്ടു, അവനെന്നെ സൗഖ്യമാക്കി, അവനെൻ്റെ അടുക്കൽ വന്നു എന്നെല്ലാം പലരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ നമുക്കത് നിരാകരിക്കുവാനായി കഴിയുമോ എന്നുള്ളത്. അതെ, കർത്താവിനെ കുറിച്ച് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് ഒരിക്കലും ക്രൂശിൽ കിടക്കുന്ന ദർശനം നൽകിയതായി നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ല. ക്രിസ്തു മതത്തിൽ ഇങ്ങനെ അനേകർ ദർശനങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോളെ, ക്രിസ്തു മതത്തിൽ. നാം മതത്തിലല്ല, നാം ക്രിസ്തു മാർഗത്തിലാണ്. ക്രിസ്തു മതം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും കൊണ്ട് നിറഞ്ഞതാണ്. ഇന്നും ക്രിസ്തു മതത്തിനൊരു പെരുന്നാൾ ഈ ദിവസമുണ്ട്, തിരുഹൃദയ പെരുന്നാൾ എന്നാണ്. തിരുഹൃദയ പെരുന്നാൾ, ആ ഹൃദയത്തിലെ മുൾക്കിരീടവും പിന്നെ ഒരു അഗ്നിജ്വാലയൊക്കെ വെച്ച് അതിൻ്റെ ഒരു പെരുന്നാൾ. ഇതൊക്കെ നമുക്ക് വേദവസ്തുവിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ക്രിസ്തു മതത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് യേശു ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന
സന്ദർഭം ആണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല അപ്പോസ്തലൻ പൗലോസ് അന്നേ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു രണ്ട് കൊരിന്ത്യർ 11:3-4 വാക്യങ്ങളാണ് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു വേറൊരു സുവിശേഷം വേറൊരു ആത്മാവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ദർശനം നൽകുമ്പോൾ തേജസ്സോടെ തന്നെയാണ് നൽകിയിട്ടുള്ളത് താനിങ്ങനെ വേഷം മാറി കളിക്കുന്ന ഒരു ക്രിസ്മസ് വാർഡനെ പോലെ അല്ല നോക്കുക എന്നെ ഞാൻ ഇത് ധ്യാനിക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ അതുമായി ബന്ധപ്പെട്ടൊരു വാക്യം ദൈവാത്മാവ് നൽകി യാക്കോബിന്റെ ലേഖനം 2:1 യാക്കോബിന്റെ ലേഖനം 2:1 സഹോദരന്മാരെ തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ അല്ല തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവിനാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചു എന്നത് സത്യം എന്റെ പാപങ്ങൾക്ക് പരിഹാര വെളിയായി അവിടുന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്നവൻ തേജോമയനായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നത് തേജോമയനായ കർത്താവിനെയാണ് എന്നറിയണം ആദിമ സഭയിൽ ഉണ്ടായിരുന്ന സ്നേഹവും വിശുദ്ധിയും വേർപാടുമെല്ലാം കർത്താവ് നോക്കിയപ്പോൾ കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രാരംഭത്തിൽ സംസാരിക്കുന്നത് എഫസോസിലെ സഭയോടാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു എഫസോസിലെ സഭയെക്കുറിച്ച് പറയുന്ന ഒരു നിരവധി നല്ല കാര്യങ്ങളുണ്ട് എന്നാൽ വലിയൊരു വീഴ്ചയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഒരു പെശകിനെ കുറിച്ചല്ല ഒരു കുറവിനെ കുറിച്ച് എന്ന് മാത്രം നമ്മൾ കണ്ടാൽ പോരാ ഒരു വീഴ്ചയെ കുറിച്ച് പറയും നീ ഏതിൽ വീണിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ വീഴ്ച ആദ്യ സ്നേഹം വിട്ടിറങ്ങി അത് നഷ്ടപ്പെട്ടു പോയതല്ല അത് കളഞ്ഞു പോയതല്ല അത് വിട്ടതാണ് അത് ഉപേക്ഷിച്ചതാണ് അല്ലാതെ കൈമോശം വന്നു പോയതല്ല കാരണം സ്നേഹവും കൊണ്ട് നടന്നാൽ കാര്യങ്ങളൊന്നും ആകത്തില്ല എന്നുള്ള ചിന്ത അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്വസ്നേഹത്തിന്റെ അവസ്ഥ മറ്റാരെയും സ്നേഹിക്കാതെ സ്വസ്നേഹികളായി ദ്രവ്യാഗ്രഹികളായി ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവ സ്നേഹമില്ലാതെ ഭോഗപ്രിയരായി ജീവിക്കുന്ന ഒരു തലമുറ പിതാക്കന്മാരുടെ ദൈവസ്നേഹവും ദൈവ ഭയവും എഫസോസിലെ സഭയിൽ നഷ്ടപ്പെട്ടു ഇന്നും നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വാസ്തവമല്ലേ ഒരു 50-60 മുമ്പ് നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ദൈവാശ്രയം ദൈവസ്നേഹം ദൈവഭയം തമ്മിൽ തമ്മിലുള്ള സ്നേഹം ഇതെല്ലാം ഇന്നത്തെ സഭയിൽ അന്യമായില്ലേ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിതമായിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്മൃണ എന്ന് പറയുന്ന സഭയെ കുറിച്ചാണ് സ്മൃണ ഞാന് ആ ഇന്ന് വായിച്ച തിരുവേദന ഭാഗത്തിന്റെ കൊയിനിക്ക ഗ്രീക്ക് വേർഷൻ ഒന്ന് ജസ്റ്റ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു പരിസ്ഥിതി 2:8-11 വരെയാണ് സ്മൃണയിലെ സഭയുടെ ദൂതൻ എഴുതുക ആദിയിലുള്ളവനും അവസാനത്തിൽ നിലനിൽക്കുന്നവനുമായവൻ മരിച്ചു ജീവിച്ചവൻ അരുളി ചെയ്യുന്നതാവിത് നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും ഞാൻ അറിയും പക്ഷെ നീ ധനികയാണ് യഹൂദന്മാരല്ലാതിരിക്കെ തങ്ങൾ യഹൂദന്മാരെന്ന് പറയുന്ന ചിലർ മറ്റുള്ളവരെ ദുഷിക്കുന്നതും ഞാൻ അറിയുന്നു അവർ വാസ്തവത്തിൽ സാത്താന്റെ സിനഗോഗിൽ ചേർന്നവരാണ് നിനക്ക് നേരിടുവാനുള്ള കഷ്ടതകളെക്കുറിച്ച് ഒരു ഭയവും വേണ്ട നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിട്ട് പരീക്ഷിക്കും 10 ദിവസത്തോളം നിങ്ങൾക്ക് ഞെരുക്കമുണ്ടായിരിക്കും മരണപര്യന്തം വിശ്വസ്തത കാണിപ്പി എന്നാൽ ജീവൻ കിരീടമായി നിങ്ങളെ അണിയിക്കും ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയം പ്രാപിക്കുന്നവന് 2 മരണത്താൽ യാതൊരു അനർത്ഥവും ഭവിക്കയില്ല ഇത്
ഒറിജിനൽ കൊയ്ന ഗ്രീക്കിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ ആണ്. എഫസോസിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ഉള്ള ഒരു തുറമുഖ പട്ടണം ആണ് സ്മുർന. ഇന്നത് ഇസ്മിയർ എന്ന് അറിയപ്പെടുന്നു. ടർക്കിയിലാണ്. ഇതൊരു വലിയൊരു ബിസിനസ് കേന്ദ്രമാണ്. അവരുടെ പ്രധാനപ്പെട്ട കച്ചവടം മോറെന്ന് പറയുന്ന സുഗന്ധ ദ്രവ്യമാണ്. നമുക്കറിയാം യേശുവിനെ വിദ്വാൻമാർ കുഞ്ഞിലെ കാണാനായിട്ട് പോകുമ്പോൾ മൂല് പെണ്ണ് കുന്തിരിക്കം കാഴ്ചവെച്ചു. മോര് അതൊരു സുഗന്ധ ദ്രവ്യമാണ്, വളരെ കൈപ്പേറിയതാണ്. ഈ പദത്തിൽ നിന്നാണ് സ്മൃണ എന്ന പേരുണ്ടായതെന്ന് ചരിത്രം പറയുന്നു. ഈ പേരും സ്മൃണയിലെ ദൈവമക്കളുടെ പീഡനത്തിന്റെ കയ്പും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്മൃണയിലെ ജനങ്ങളും യഹൂദന്മാരും ക്രിസ്തു മാർഗക്കാർക്ക് ശത്രുക്കളായിരുന്നു. നിരവധി ദേവതകളുടെ ക്ഷേത്രങ്ങൾ ചക്രവർത്തി ആരാധനയ്ക്ക് ആരംഭമായി റോമൻ ചക്രവർത്തിയായ തിബരിയാസിന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രം, ഇതെല്ലാം ഇവിടെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയായിരുന്നു. AD 155 പോളികാർപ്പ് എന്ന സഭാധ്യക്ഷൻ ബിഷപ്പ് ഇവിടെ വെച്ചാണ് രക്തസാക്ഷിയാകുന്നത്. നാം നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി മാത്രം ഈ ദൂതുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് കൂടുതൽ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. പീഡനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോകുന്ന ഈ സഭയ്ക്ക് കർത്താവ് സ്വയം പരിചയപ്പെടുത്തുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമായവൻ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് ഒരു ജീവനുള്ള പ്രത്യാശ നൽകി അവരെ ധൈര്യപ്പെടുത്തുകയാണ്. വളരെ പീഡനങ്ങൾ, നിരവധി പ്രയാസങ്ങളുടെ മധ്യയിൽ കർത്താവ് ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു, മാത്രമല്ല ഞാനാണ് ആദ്യനും അന്ത്യനും എന്ന് താൻ പ്രസ്താവിക്കുകയാണ്. എന്താണ് ഈ ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞാൽ, ഇത് യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഇതേ കാര്യം സംസാരിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 44:6 ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. വീണ്ടും 48-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 48-ാം അധ്യായം 12-ാം വാക്യം, ഇസ്രായേലേ എന്റെ വാക്ക് കേൾക്കുക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. യേശുക്രിസ്തു ദൈവമാണോ എന്ന് സംശയമുള്ളവർക്ക് ഈ രണ്ട് ഭാഗവും ശ്രദ്ധിച്ചാൽ മതിയാകും. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഇവിടെ ഇതാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്മൃണ സഭയോട് പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എന്തിന്റെ ആദ്യനും അന്ത്യനുമാകുന്നു? നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. വേദപുസ്തകം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ഏതിന്റെ ആദിയിലാണ്? സമയത്തിന്റെ ആദിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിത്യതയിൽ സമയമില്ല, ഈ ഭൂമിയിൽ മാത്രമാണ് സമയം. സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നമ്മൾ മുൻപ് പറയുമായിരുന്നു. ഭൂമി കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതായിട്ടും ഉദയം ചെയ്യുന്നതായിട്ടും നമ്മൾ പറയുന്നു. ഭൂമിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഈ സോളാർ സിസ്റ്റത്തിൽ നിൽക്കുന്നത്. ഭൂമിയിലാണ് ഈ സമയ പരിമിതിയെല്ലാം ഉള്ളത്. അതുകൊണ്ട് നിത്യതയിൽ സമയമില്ല, കാലമില്ല. വെളിപ്പാട് പുസ്തകം 10:6 നമ്മൾ വായിക്കുന്നു, വെളിപ്പാട് 10:6, ഇനി കാലം ഉണ്ടാവുകയില്ല, ഇനി കാലം ഉണ്ടാവുകയില്ല. 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഇനി രാത്രി ഉണ്ടാകുകയില്ല.
നിത്യതയിൽ രാത്രിയില്ല അവിടെ പകൽ മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം അവസാനിക്കുന്ന ഒരു സമയമുണ്ട് നിത്യത ആരംഭിക്കുമ്പോൾ ഇവിടെ സമയം തീരുകയാണ് അപ്പോൾ സമയത്തിന്റെ ആരംഭവും അവസാനവും ഞാനാണ് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭവും അവസാനവും അവിടെ അറിയുന്നു എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം അതേ സകലത്തിന്റെയും ആരംഭവും അവസാനവുമായവൻ അവിടെ പറയുകയാണ് ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു കഷ്ടത ഞാൻ മുമ്പ് വായിച്ച ട്രാൻസ്ലേഷനിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ നിന്റെ ഞെരുക്കം അറിയുന്നു ഒരു ദൈവവൈതൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം എന്തുകൊണ്ടാണ് കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് എന്നെ ചിന്തിപ്പിച്ച എന്റെ ശ്രദ്ധയെ കൊണ്ടുപോയ ഒരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം പത്തൊൻപത് സോറി ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം ഒരു വ്യക്തി അന്യായമായി കഷ്ടം സഹിച്ചാൽ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു എത്ര മനോഹരമായി പരിശുദ്ധാത്മാവ് പത്രോസിനെ കൊണ്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ദൈവം പരിശുദ്ധനായ ദൈവം ദൈവം നീതിമാനായ ദൈവം ദൈവം സ്നേഹവാനായ ദൈവവുമാണ് ദൈവം സ്നേഹവാനാണെങ്കിലും അനീതിക്ക് കൂട്ടുനിൽക്കത്തില്ല അശുദ്ധിക്ക് കൂട്ടുനിൽക്കത്തില്ല അപ്പൊ ദൈവം ആരാണെന്നുള്ള മനോബോധം ഉണ്ടായപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യം അനുസരിക്കുവാനായി കഷ്ടം സഹിക്കേണ്ടി വരുന്നു ദുഃഖങ്ങളുടെ ഇടയിൽ ആയിത്തീരുന്നു പക്ഷേ അതിലൊന്നും ഭാരപ്പെടുന്നില്ല അത് ദൈവസന്നിധിയിൽ പ്രസാദമാകുന്നു എന്നുള്ള വെളിപ്പാട് കിട്ടി അതുകൊണ്ട് തന്നെ ഇവിടെ കർത്താവ് ഞെരുക്കത്തിന്റെ പാതയിലൂടെ പോകുന്ന കഷ്ടതയുടെ പാതയിലൂടെ പോകുന്ന സ്മൃണ സഭയോട് പറയുകയാണ് ഞാൻ നിന്റെ കഷ്ടം അറിയുന്നു അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഒന്നാം അധ്യായം 29 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ വരം നൽകിയിരിക്കുന്നു കഷ്ടത എന്ന് പറയുന്നത് ജീവിതത്തിലെ ഭാരങ്ങളും രോഗങ്ങളും കൊണ്ടുവരുന്ന കഷ്ടത മാത്രമല്ല ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്ന കഷ്ടത ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടത ക്രിസ്തുവിനെ വിശ്വസിച്ചതുപോലെ ഉണ്ടാകുന്ന കഷ്ടത ലോകത്തിൽ നിരവധി പേർ കഷ്ടപ്പെടുന്നു ഈ കൊറോണ കാലത്തും നിരവധി പേർ കഷ്ടപ്പെടുന്നു ആ കഷ്ടത കഷ്ടത തന്നെയാണ് പക്ഷേ ഇവിടെ കർത്താവ് കാണുന്ന കഷ്ടത സുവിശേഷത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ കഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞെരുക്കപ്പെടുന്നു അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്നു ഇവിടെ സ്മൃണ സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുറ്റവും തനിക്ക് പറയാനില്ല നമുക്കറിയാം എഫസോസിലെ സഭ വളരെ ശക്തമായി കഠിനാധ്വാനം ചെയ്ത് ശുശ്രൂഷാർപ്പിക്കുന്ന സമൂഹം കള്ള അപ്പോസ്തലന്മാരെ കണ്ടാൽ അവരെ തിരിച്ചറിയുന്നു വളരെ തീക്ഷ്ണതയോടുകൂടി ആവേശത്തോടെ ഉത്സാഹത്തോടെ അവർ പ്രവർത്തിക്കുന്നു പക്ഷെ അവരെ കർത്താവ് പറയാണ് ഒരു കുറ്റം നിനക്ക് പറയാനുണ്ട് നീ വീണുപോയി സ്നേഹത്തിൽ നിന്ന് വീണുപോയി ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയി മാനസാന്തരപ്പെടുക പക്ഷെ ഇവിടെ ഈ സഭയിൽ കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല കാരണം എന്താണ് കുറ്റം പറയാനില്ലാത്ത സഭയ്ക്ക് കഷ്ടതയുള്ളൂ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്കാണ് കഷ്ടത വിട്ടുവീഴ്ചയില്ലാതെ കോംപ്രമൈസ് ഇല്ലാതെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ കഷ്ടവും
ദുഃഖവുമെല്ലാം ഉണ്ടാകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ, കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ഒരു കഷ്ടവുമില്ല, ഒരു പ്രയാസവുമില്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലരോടെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ, ഞങ്ങൾക്കിപ്പോ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്, ഇനി പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ കൂടെ പ്രാപിക്കണമോ? നോക്കുക, അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനെ എഴുതുമ്പോൾ 2 തിമൊഥെയൊസ് 1:7-8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രയാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് നീ പ്രാപിച്ചിരിക്കുന്ന ദൈവശക്തിക്കൊത്ത വണ്ണം സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാതെ നീയും കഷ്ടം സഹിക്കാം. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാതെ നീ പ്രാപിച്ചിരിക്കുന്ന ദൈവശക്തിക്കൊത്ത വണ്ണം കഷ്ടം സഹിക്കാം. തുടർന്ന് 2 അധ്യായത്തിലും 2 വാക്യത്തിലും ഇങ്ങനെ തന്നെ പറയുന്നു: ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു. പോരാട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രാപ്തിയുള്ളവരാണ്, സമർപ്പണമുള്ളവരാണ്. ഒരു സൈന്യത്തിന്റെ നേതാവ് മുൻനിരയിൽ അയക്കുന്ന പടയാളി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവനായിരിക്കും. പലപ്പോഴും നാം വിചാരിക്കും മുൻനിരയിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചവർ, മുൻനിരയിൽ കർത്താവിന് വേണ്ടി ശോഭിച്ചവർ എന്തുകൊണ്ട് ഇത്രയും കഷ്ടം അനുഭവിക്കുന്നു, എന്തുകൊണ്ട് ഇത്രയും ഞെരുക്കം അനുഭവിക്കുന്നു? ലോകത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവർ ആദരിക്കപ്പെടുന്നില്ല, പലപ്പോഴും അവർ ഉയർച്ചയുള്ളവരായി മാറുന്നില്ല. ദൈവമക്കളെ, യുദ്ധത്തിന്റെ മുൻഭാഗത്ത് നിൽക്കുന്നവർക്കാണ് കൂടുതൽ പീഡകൾ, കൂടുതൽ മുറിവേൽക്കപ്പെടുന്നത്, ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കുന്നത്. ഈ രഹസ്യം മനസ്സിലാക്കിയിട്ട് ഒരു ഭക്തൻ വർഷങ്ങൾക്ക് മുമ്പ്, 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു പാട്ടാണ്, എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ആ പാട്ട്: എവിടെ പോയി ഞാൻ അവന ജീവൻ വയ്ക്കണം, എവിടെ പോയി ഞാൻ അവന ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ, നിനക്കു വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, എനിക്ക് വേറില്ലാശയൊന്നേശു മാത്രമേ, എനിക്ക് വേറില്ലാശ്രയൊന്നൻ യേശു മാത്രമേ. നമ്മൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ തേജസ്, നിത്യ തേജസ് ഓർക്കുമ്പോഴാണ് ഈ കഷ്ടങ്ങളെല്ലാം നമ്മൾ സാരമില്ല എന്നെണ്ണുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. റോമർക്ക് ലേഖനം 8:17-18 നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അറിയാം, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അല്ല, കഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിരാശപ്പെട്ടു പോകും, തളർന്നു പോകും, ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരും. എന്നാൽ നാം ധ്യാനിക്കേണ്ടത് കഷ്ടങ്ങളുടെ മധ്യേ ധ്യാനിക്കേണ്ടത്, ഞെരുക്കങ്ങളുടെ മധ്യേ ധ്യാനിക്കേണ്ടത് നിത്യ തേജസ്സിൻ ഘനമാണ്. അടുത്തു പറയുകയാണ്: നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു, എന്നാൽ നീ ധനവാനാകുന്നതാണ്. നമുക്കറിയാം, ഇന്ന് പൊതുവേ കാണുന്ന ഒരു സുവിശേഷ പ്രവർത്തനം സമൃദ്ധിയുടെ സുവിശേഷമാണ്, പ്രോസ്പെരിറ്റി ഗോസ്പെൽ എന്ന് പറയും. ദൈവമക്കൾ രാജാവിന്റെ മക്കളാണ്, അതുകൊണ്ട് രാജകീയമായ രീതിയിൽ വേണം അവർ ജീവിക്കാൻ. ഇങ്ങനെ പറഞ്ഞും കൊണ്ട് കുറെ പേരെ തങ്ങളുടെ അനുയായികളാക്കി അവരുടെ കൈവിരിക്കുന്ന ധനമെല്ലാം പിടിച്ചുപറിച്ച് കോടിക്കണക്കിന് വിലമതിക്കുന്ന മാളികകളും കൊട്ടാരങ്ങളും പണിത് ഈ നേതാക്കന്മാർ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി സുഖമായി വാഴുന്നു. എന്നാൽ നമ്മൾ തിരുവേദത്തിൽ നമ്മൾ വ്യക്തമായി അറിയണം, പഴയ നിയമപ്രകാരം നമ്മൾ നോക്കുമ്പോൾ
ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചവരെ ദൈവം ഭൗതികമായി ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അബ്രഹാമിനോടൊക്കെ പറയുന്നത് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നാണ്. നമുക്ക് ദൈവത്തെ അനുസരിച്ച പഴയ ഭക്തന്മാരെല്ലാം നമ്മൾ നോക്കുമ്പോൾ ദൈവം അവർക്ക് ഭൗതികമായ ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ ഐശ്വര്യമായി നൽകി. എന്നാൽ നമ്മൾ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പുതിയ ഉടമ്പടിയിൽ നാം വായിക്കുന്നത് ആത്മീയ അനുഗ്രഹങ്ങളാണ്. എഫേസ്യർക്ക് ലേഖനം 1:3 ആ വാക്യം നമുക്കറിയാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുയേശുവിലൂടെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട നന്മകൾ തരും, അനുഗ്രഹങ്ങൾ തരും. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. എന്നാൽ നമ്മളിവിടെ പരദേശികളാണെന്ന കാര്യം മറന്നുപോകരുത്. നമ്മളിവിടെ പരദേശികളാണ്. ഒരിക്കൽ ദുരാത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്, ഇന്നത്തെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ ജീവിത ശൈലി കണ്ടാൽ ഒരു സ്വർഗമുണ്ടെന്നും ഒരു നരകമുണ്ടെന്നും മറ്റുള്ളവർക്ക് തോന്നത്തില്ല എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ പല ക്രിസ്ത്യാനികളുടെയും ജീവിത ശൈലി കണ്ടാൽ ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ടെന്നുള്ള ചിന്ത മറ്റുള്ളവർക്ക് വരത്തില്ല. ഞാനിവിടെ സ്ഥിരവാസിയല്ല, എനിക്ക് നിത്യമായൊരു വാസസ്ഥലം എനിക്കുണ്ട്, അല്പകാലം ഞാനിവിടെ ജീവിക്കേണ്ടതാണ്. കൂടാരവാസികളാണ്, പണ്ട് അങ്ങനെയാണല്ലോ പാടിയത്, കൂടാരവാസികളാകുന്ന മൂക്കിഞ്ഞു വീടെന്നോ നാടെന്നോ ചൊൽവാനെന്ത്. ഈ ഒരു കാഴ്ചപ്പാടോടെയാ പൂർവ്വപിതാക്കന്മാർ ജീവിച്ചത്. ഇപ്പൊ എത്ര വീടുണ്ടെന്ന് അറിഞ്ഞൂടോ? കണക്കില്ല, ഓർമ്മയില്ല, പെട്ടെന്ന് പറയാൻ പറ്റില്ല, അത് കണക്കാക്കിയേ പറയാൻ പറ്റൂ. പാടുന്നത് കൂടാരവാസികൾ എന്നാണ്, പക്ഷെ ഇവിടെ ഒരുപാട് വാസങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു മനോഭാവങ്ങൾക്ക് മാറ്റം വരണം. ഇവിടെ പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്, ഞെരുക്കമുണ്ട്, ദാരിദ്ര്യമുണ്ട്, പക്ഷെ അതിന്റെ മധ്യേ താൻ പറയുന്ന ഒരു വചനം എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും കൂടെയാണ്. 2 കൊരിന്ത്യർ 4:7-9 വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 4:7-9 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഇത് മൺപാത്രങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ മൺകൂടാരത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞെരുക്കപ്പെടുന്നവരെങ്കിലും, 4 വശത്തു നിന്ന് ഞെരുക്കമാണ്, പക്ഷെ ഇടുങ്ങിയിരിക്കുന്നില്ല. ഇതാണ് ദൈവമക്കളുടെ ഒരു പ്രത്യേകത. കഷ്ടതയിലും പാടുന്ന, ഇടുങ്ങി ഒതുങ്ങി അങ്ങ് ഏകാന്തതയിലേക്ക് പോകുന്നതല്ല, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തു പറയുകയാണ്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശയില്ല. ബുദ്ധിമുട്ടുകളുണ്ട്, എങ്ങനെ ഫീസ് കൊടുക്കും, എങ്ങനെ പാല് വാങ്ങിക്കും, എങ്ങനെ കറണ്ട് ചാർജ് കൊടുക്കും, എങ്ങനെ ഗ്യാസ് വാങ്ങിക്കും, ബുദ്ധിമുട്ടുകളുണ്ട്, ചിന്ത വരും, പക്ഷെ നിരാശയില്ല, നിരാശയില്ല. കാരണം തക്ക സമയത്ത് അപ്പൻ നടത്തും. അടുത്തു പറയുകയാണ്, ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല. ഓ, എത്ര ബ്യൂട്ടിഫുൾ വാക്യമാണ്. ഉപദ്രവമുണ്ട്, പലരും വിചാരിക്കും ചോദിക്കാൻ ആരുമില്ല എന്ന്. ചിലപ്പോൾ ഉള്ളത്തിലും ചിന്ത വരും, കർത്താവേ അങ്ങ് പ്രതികരിക്കുന്നില്ലല്ലോ, അങ്ങ് സംസാരിക്കുന്നില്ലല്ലോ. പക്ഷെ ഒരു ഒരു ഉറപ്പുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവരല്ല, ഉപേക്ഷിക്കപ്പെട്ടവരല്ല. എന്നെ അറിയുന്ന ഒരു പിതാവുണ്ട്, എന്നെ കാണുന്ന ഒരു പിതാവുണ്ട്. അടുത്ത് പറയാണ്, വീണ് കിടക്കുന്നവരെങ്കിലും നാശിച്ചു പോയിട്ടില്ല. വീഴ്ച കാണുമ്പോൾ ചിലര് പറയും, ഓ തീർന്നു കേട്ടോ, അവന്റെ വിശ്വാസമൊക്കെ തീർന്നു. ഇല്ല, നീതിമാൻ 7 പ്രാവശ്യവും വീണെന്ന് വരാം, പക്ഷെ അവൻ നിലമ്പരിയാകാൻ ദൈവം സമ്മതിക്കത്തില്ല, അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ശാപം എന്ന് ഒരിക്കലും ആരും കരുതരുത്. ദൈവം ദരിദ്രനെ അറിയുന്നു. യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം 2:5 ഇങ്ങനെ നാം വായിക്കുന്നു, ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഓ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉള്ള കത്തണം. ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും
തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളാക്കേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുന്നില്ലയോ? സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ കർത്താവ് സ്മൃതിയോട് പറയാണ്, നീ ദരിദ്രനാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ ധനവാനുമാണ്, നീ ധനവാനുമാണ്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത് ഞാൻ പറയാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുക, യഹൂദന്മാരുടെ ദൂഷണം ഇവർക്ക് നേരെ ഉണ്ട്. സാത്താന്റെ പള്ളിക്കാർ, ക്രിസ്തുവാണ് പറയുന്നത്, സിനഗോഗിൽ, സിനഗോഗിലാണെന്ന് പള്ളി എന്ന് പറയുന്നത്. ഈ സിനഗോഗിൽ ഇരിക്കുന്ന ഒന്നും ക്രിസ്തുവിന്റെ ഉപദേശം സ്വീകരിക്കാത്തവരാണ്. അവർ പഴയ ന്യായ പ്രമാണവും 10 കൽപ്പനയും പിടിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരെന്ന് പറയുകയാണ്. മോശയോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഈ നസറായനോട് ആരാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് അറിയില്ല, ഇവരെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. കർത്താവ് അവരെന്നൊക്കെ പറയാണ്, സാത്താന്റെ പള്ളിക്കാർന്ന്, സാത്താന്റെ പള്ളിക്കാർ. അവർ ദൂഷണം പറയുകയാണ്. യേശുവിനെ പോലെ അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു. നമുക്കറിയാം, യേശുവിനെ ഭൂതഗ്രസ്തൻ എന്ന് വിളിച്ചവരാണിവർ. ദൈവമക്കളെ, എനിക്ക് പലപ്പോഴും എനിക്ക് ഒരു ക്രെഡിറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പൗലോസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. സ്തോത്രം. പൗലോസ് പരീശന്മാരിൽ പരീശനാണ്, അഗ്രഗണ്യനാണ്. പക്ഷെ പൗലോസ് അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ, പൗലോസേ നിനക്ക് ഭ്രാന്ത് പിടിച്ചു, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ടായി. അതെ, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ചിലപ്പോൾ തീക്ഷ്ണതയോടെ നിൽക്കുമ്പോൾ, സുവിശേഷത്തിന്റെ വിട്ടുവീഴ്ചയില നിൽക്കുമ്പോൾ ചിലർ പറയും, വട്ടു പിടിച്ചു കേട്ടോ, അപ്പോൾ ഉടനെ സ്തോത്രം പറയണം. സ്തോത്രം, വട്ടുപിടിച്ചു എന്ന് പറയുന്നതിനായി സ്തോത്രം. യേശുവിന് അത് കിട്ടിയല്ലോ, എനിക്കും ആ ഒരു ഡിഗ്രി കിട്ടിയല്ലോ, സ്തോത്രം. യഹൂദന്മാരുടെ പീഡനം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പറയുന്നത് കുടുംബം കലക്കികൾ ഇങ്ങനെയൊക്കെ അവിടെ അവർ. കാരണം ഒരാൾ ഈ സത്യം അറിയുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരാൾ ഈ സത്യം അറിയുമ്പോൾ, ആ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കുടുംബക്കാർ അവനെ വെറുക്കും, അവന് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കുന്നില്ല, അവനെ പുറത്താക്കുന്നവരും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ സ്മൃതിയിലുള്ള ജാതീയരും യഹൂദ വിശ്വാസികളും പറയുന്നത്, ഇവൻ കുടുംബത്തെ നശിപ്പിക്കുന്നവനാണ്, കുടുംബം കലക്കുന്നവനാണ്. എന്തെല്ലാം ദൂഷണം, അപവാദം. ദൂഷണം എന്ന് പറഞ്ഞാൽ അപവാദം. എന്താണ് ഈ അപവാദം? ഞാൻ അതിന് ചില അർത്ഥങ്ങൾ ഞാൻ നോക്കി. എന്താണ് അപവാദം എന്നൊക്കെ പറയുമ്പോൾ, അപവാദം എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനോവ്യസനം ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സന്തോഷമായി കാണുന്ന ഒരവസ്ഥ, മാനക്കേട് വരുത്തുക, അപകീർത്തിപ്പെടുത്തുക, ഇതൊക്കെയാണ് ദൂഷണം എന്ന് പറയുന്നത്. കർത്താവ് നീ പേടിക്കണ്ട, അവരിങ്ങനെ നിന്നെ ദൂഷണം പറയുന്നതുകൊണ്ട്, ഇല്ലാത്ത കാര്യം പറയുന്നതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അറിയുന്നു ഇവർക്ക്, യഹൂദന്മാർക്ക് ഉൽപ്പത്തി മുതൽ മലാഖി വരെ അറിയാം. സങ്കീർത്തനങ്ങളെല്ലാം കാണാപ്പാടമാണ്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവർ സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പറയുന്നതാണ്. ഇതെല്ലാം അവരുടേതാണ്. നമ്മളും സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ക്രിസ്തു വന്ന് കൃപയും സത്യവും എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. നമ്മൾ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളും ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതും അറിയാവുന്നുള്ള ജനമാണ് സ്മൃതിയിലെ സഭയെ പീഡിപ്പിച്ചത്. സങ്കീർത്തനങ്ങൾ കാണാതെ പറഞ്ഞുകൊണ്ട് ഇരുന്ന ജനമാണ് സ്മൃതിയിലെ ക്രിസ്തു മാർഗക്കാരെ ഉപദ്രവിച്ചത്. മറക്കരുത്, അവരാണ് അത് അവർക്കെതിരെ ദൂഷണം പറഞ്ഞത്. കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. പിശാചിന്റെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് പേടിപ്പിക്കുക എന്നുള്ളത്, ഭയപ്പെടുത്തുക എന്നുള്ളത്. അവൻ ഭയപ്പെടുത്തും. ഒരിക്കൽ നമ്മുടെ ഡോക്ടർ മുരളീധരൻ, അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടവന്നു. പുത്തിരിക്കണ്ടം മൈതാനത്താണ്, വർഷങ്ങൾക്ക് മുമ്പ്. അതൊരു നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഡോക്ടറാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ചെറുപ്രായത്തിൽ പിതാവിനോടൊപ്പം ക്ഷേത്രങ്ങളിൽ പോകും, പിതാവ് അവരെ ഭക്തിയോടെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹം രണ്ടു പ്രാവശ്യം കണ്ണൂർ നോക്കിയിട്ട് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക, എന്താണ് ഇപ്പോഴേ കാണുമ്പോൾ പേടിയായിരിക്കുന്നു, രാത്രിയിൽ എന്നെ വന്ന് ശല്യപ്പെടുത്തരുതേ എന്ന്. ഇതേ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴേ കാണുമ്പോൾ എനിക്ക് പേടിയായിരിക്കുന്നു,
രാത്രിയിൽ വന്ന് സ്വപ്നത്തിലൊന്നും വന്ന് എന്നെ പേടിപ്പിക്കരുതേ. നമ്മുടെ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, പിശാചിന്റെ ആയുധം ഭയപ്പെടുത്തുക, ഭയപ്പെടുത്തുക. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കാരണം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അനേകർക്കത് തിന്മയ്ക്കായി മാറുമ്പോൾ, നമ്മുടെ ചുറ്റും അനേകർക്കത് തിന്മയ്ക്കായി മാറുമ്പോൾ, അതേ കാര്യം നന്മയ്ക്കായി മാറ്റുവാൻ കഴിവുള്ള ഒരുവനാണ് നമ്മുടെ ദൈവം. നാം അവനെ സ്നേഹിക്കണമെന്ന് മാത്രം, അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ മുന്നേറണമെന്ന് മാത്രം. അതുകൊണ്ട് പറയുകയാണ്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, നിനക്ക് ജീവകിരീടം ലഭിക്കും. ലോകം തരുന്ന ഏതൊരു അംഗീകാരത്തെക്കാളും ഏതൊരു ബഹുമാനത്തെക്കാളും മഹത്തരമായതാണ് യേശു ക്രിസ്തു തരുന്ന ഈ അംഗീകാരം എന്ന കാര്യം മറന്നുപോകരുത്. ലോകം ആദരിച്ചില്ലെങ്കിലും, ലോകം ബഹുമാനിച്ചില്ലെങ്കിലും, ദൈവം നമ്മെ അംഗീകരിച്ചാൽ മതിയല്ലോ. ലോകം നമ്മെ ആദരിച്ചിട്ട്, ലോകം നമ്മെ ബഹുമാനിച്ചിട്ട്, നമ്മുടെ വിട്ടുവീഴ്ചയിൽ അവർ സന്തോഷിച്ചിട്ട്, നമ്മുടെ കോംപ്രമൈസിൽ ലോകം നമ്മെ ആദരിച്ചിട്ട്, കർത്താവ് നമ്മെ ആദരിക്കാതെ പോയാലോ? ഇവിടെ കഷ്ടതയില്ലാതെ, ഞെരുക്കമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ ജീവിക്കാം, പക്ഷെ നിത്യത അവകാശമാക്കുകയില്ലല്ലോ. എന്റെ ജീവിതത്തിലെ കഷ്ടതകളുടെ മധ്യേ, ഞെരുക്കങ്ങളുടെ മധ്യേ എല്ലാം എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. അത് 1 പത്രോസ് 1:4 വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. അതിൽ നിങ്ങളിപ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന തീരുവിക്കഴിച്ച പൊന്നിനേക്കാൾ വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പുകഴ്ചയിൽ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇപ്പോ ഒന്നും കിട്ടില്ല. അവിടെയാണ് ഞാൻ തൃപ്തിപ്പെടുന്നത് കേട്ടോ, അവിടെയാണ് ഞാൻ തൃപ്തിപ്പെടുന്നത്. ഇതിനുള്ള ബഹുമാനവും ഇതിനുള്ള ആദരവും ഒന്നും ഈ ഭൂമി കിട്ടത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും ബഹുമാനത്തിനും കാണുവാനായിട്ട് ഇടവരും, മാനത്തിനുമായി കാണുവാൻ ഇടവരും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ജയിക്കുന്നവന് 2 മരണത്താൽ ദോഷമുണ്ടാകയില്ല. ജയിക്കുന്നവന് 2 മരണത്താൽ ദോഷമുണ്ടാകയില്ല. മരണം വേർപാടാണ്. ഇവിടെ 2 മരണമാണ് പറയുന്നത്. അപ്പോൾ 1 മരണം ഏതാണ്? പാപം മൂലമുണ്ടായ മരണം. ഏദേൻ തോട്ടത്തിൽ സംഭവിച്ചത്, ദൈവവും മനുഷ്യനുമായിട്ട് വേർപെട്ടു, കൂട്ടായ്മ വേർപെട്ടു. ശരീരത്തിലൊന്നും മരണം ഉണ്ടായില്ല, ദൈവവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് വേർപെട്ടു. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ ഫെലോഷിപ്പ് പുനഃസ്ഥാപിക്കാനായി കാൽവഴിയിൽ തകർക്കപ്പെട്ടത്. 1 പത്രോസ് 3:18 അത് ക്ലിയറായി പറയുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ നിമിത്തം നീതിമാനായി, നീതികെട്ടവരായി നമുക്ക് വേണ്ടി ഒരിക്കലായി കഷ്ടം അനുഭവിക്കുകയും ജഡത്തിൽ ശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്യും. വേർപാട്. അവർക്ക് 2 മരണത്താൽ ദോഷം വരുമെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഒരു നിത്യമായ വേർപാടുണ്ട്. 1 വേർപാട് നിന്ന് മാറി ആ ബന്ധം പുനഃസ്ഥാപിക്കാത്തവർ പിന്നെ പോകുന്നത് എവർലാസ്റ്റിംഗ് വേർപാടിലേക്കാണ്. പക്ഷേ സ്മൃതിയോട് പറയുക, ജയിക്കുന്നവന് 2 മരണത്താൽ ദോഷം വരത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് വെളിപ്പാട് 20:6, 1 പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, 2 മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഗൗരവമായിട്ട്, ഞാൻ കൺക്ലൂഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഭൗതികമായ അനുഗ്രഹം ഒരിക്കലും ആത്മീയ ദൈവം അനുഗ്രഹിച്ചു എന്നതിൻ്റെ അടയാളമല്ല. ഭൗതികമായ, ഫിസിക്കൽ വെൽത്ത്, നോട്ട് ദ സൈൻ ഓഫ് ബ്ലെസ്സിങ്സ്. ഭൗതികമായ അനുഗ്രഹ സമ്പത്തുകൾ
ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് പുതിയ നിയമവിശ്വാസി തൃപ്തിപ്പെടരുത്. കഷ്ടതയിലൂടെ നേടുന്ന ആത്മീയ സമ്പന്നത ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദരിദ്രമായ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, നീ ധനവാൻ എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോടും കൂടെ ചേർത്ത് പറയുകയാണ്, കർത്താവ് നമ്മെ നോക്കി നീ ധനവാൻ എന്ന് പറയുമോ? നീ ധനവാൻ എന്ന് പറയുമോ? അപവാദവും ദൂഷണവും കഷ്ടതയും അനുഭവിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും ആ AD 64 മുതൽ 310 വരെയുള്ള കാലഘട്ടത്തിലുള്ള സഭയെ സ്മൃതി സഭയോട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്രയും കാലം റോമൻ ചക്രവർത്തിമാരാൽ സഭ പീഡിപ്പിക്കപ്പെട്ടു, അനേകർ ഈർച്ചവാളാൽ കൊല്ലപ്പെട്ടു, അനേകർ സിംഹങ്ങൾക്ക് ഇരയായിത്തീർന്നു, അനേകർ ക്രൂശിക്കപ്പെട്ടു, ജീവനോടെ തീവച്ചു. അപ്പോ ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം നോക്കിയത് പറയാം, നീ ധനവാൻ. കർത്താവ് നമ്മെ നോക്കി നീ ധനവാൻ എന്ന് പറയുമോ? എങ്കിൽ ഭാഗ്യമാണ്, എങ്കിൽ ഭാഗ്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കഷ്ടത സിദ്ധതയും, സിദ്ധത സഹിഷ്ണുതയും, സഹിഷ്ണുത പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടത വരുമ്പോഴാണ് ഒരു ദൈവവൈതൽ മെച്യൂറായിട്ട് മാറുന്നത്. അതാണ് സിദ്ധത, അല്ല സിദ്ധ വൈദ്യമല്ല, സിദ്ധത എന്ന് പറയുന്നത് മെച്യൂരിറ്റിയാണ്. കഷ്ടത ഒരു ദൈവവൈദ്യന്റെ പക്വത ഉള്ളവനാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് ഭക്തം പാടിയത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തി അരുൾക നാഥനെ ഭക്തിയിൽ പൂർണനാക്കുക. അത് പ്രത്യാശ വളർത്തുന്നു, ആ പക്വതയിലാണ് പ്രത്യാശ. ഈ കഷ്ടതയ്ക്കെല്ലാം ഒരു പ്രതിഫലം വരുന്ന ദിവസമുണ്ട്. എന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മഞ്ഞിലേ, അന്ന് മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ, അന്ന് തന്റെ ശുദ്ധരത്തു പാടിയാർക്കുമേ എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാതെ വണ്ണം ദാരിദ്ര്യത്തിന്റെ മധ്യയും അപവാദങ്ങളുടെ മധ്യയും ഞെരുക്കത്തിന്റെ മധ്യയും കർത്താവിന് വേണ്ടി വിശ്വസ്തയോടുകൂടെ നിലനിന്ന സഭയോട് പറയുക, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കാം, മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കാം, ഫെയ്ത്ത്ഫുൾ അൺടു ഡെത്ത്. ദൈവമക്കളെ, ഈ ദുഷ്ടലോകത്തിൽ, ഈ ദുഷ്കാലത്തിൽ നമുക്കും മരണപര്യന്തം വരെ വിശ്വസ്തരായിരിക്കാം. കർത്താവ് നമ്മെ നോക്കി നീ ധനവാൻ എന്ന് പറയത്തക്ക വണ്ണം ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് സമ്പന്നരാകാം. സുവിശേഷത്തെ സത്യത്തെ സത്യം നിമിത്തം കഷ്ടതയും ദാരിദ്ര്യവും ദൂഷണവും പരിഹാസവും നിന്നെയും എല്ലാം അനുഭവിക്കാനും തളർന്നു പോകാതെ പതറിപ്പോകാതെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവാത്മാവിനാൽ നമുക്ക് ശക്തിപ്പെടാം. ഞാൻ ഒരു പാട്ടിന്റെ ചില വരികൾ ഞാൻ പാടുന്നു, അതിനുശേഷം സ്നേഹമുള്ള ക്രിസ്താസച്ചൻ അവർകൾ നമ്മെ പ്രാർത്ഥനയിൽ നമ്മെ നടത്തും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നോ നീ വന്നിടും, എപ്പോ നീ വന്നിടും, എത്ര നാൾ നോക്കിയാൽ പാർക്കണം പ്രിയനെ. എന്നോ നീ വന്നിടും,
ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ ഞങ്ങൾ ഞങ്ങളെ നോക്കി ദൈവം ഫലവാൻ എന്ന് വിളിച്ചാൽ ഞങ്ങൾ ഭാഗ്യവാൻ
സ്തോത്രം.